ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പ്രസവാനന്തരം സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മുലപ്പാലില്ലാത്ത ഒരു പ്രശ്നം അപ്പോൾ മുലപ്പാലില്ലാത്ത അമ്മമാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രണ്ട് ടിപ്പാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഉറപ്പായിട്ട് നൂറ് ശതമാനം ഫലപ്രദമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ മുലപ്പാലില്ലാണ്ട് കഷ്ടപ്പെടുന്ന അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ മുലപ്പാൽ നിങ്ങൾക്ക് വർദ്ധിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളെ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മണിക്കൂറിടവിട്ടിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫീഡിംഗ് എങ്കിൽ ആ ഒരു മണിക്കൂറിനിടയിൽ നിങ്ങൾ നിർബന്ധമായി നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ ഓരോ ഫീഡിങ്ങിൻ്റെ സമയത്തും ഫീഡ് ചെയ്തതിന് ശേഷം അടുത്ത ഫീഡിങ്ങിൻ്റെ ഇടയിൽ നാല് ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക അതിന് കൂടെ തന്നെ ഒന്നോ രണ്ടോ ബദാമും കൂടി നിങ്ങൾ കഴിക്കാന്നാണെങ്കിൽ മുലപ്പാലിന് നല്ല കട്ടി വരുന്നതായിരിക്കും ഇത് ഒരു ഒരൊന്ന് രണ്ട് ദിവസം ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നല്ല രീതിക്ക് തന്നെ പാല് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് അധിക പേർക്കും അറിയില്ല അപ്പോൾ വാട്ടർ തെറാപ്പി എന്നാണ് ഇതിൻ്റെ പേര് പറയുക അപ്പോൾ ഇത് പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ രണ്ടാം ാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കലാണ് ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൈ റൈസ് എടുക്കുക റൈസ് ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക മട്ട എടുക്കുക ബസ്മതി എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കുക അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം പിന്നെ ഉലുവ ഉലുവ നല്ല കഴുകിയ ഉലുവ ഒരു ടേബിൾ സ്പൂണോളം ഇടുക അതേപോലെ തന്നെ ഒരു കൈ ഫുള്ള് തേങ്ങ ചെരുകിയതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കുക സാധാരണ നമ്മൾ റൈസ് വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചിട്ട് അതായത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരാൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടിയും ചതച്ചിടുക എന്നിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസില് തന്നെ നിങ്ങൾ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ അരിൻ്റെ വേവ് അങ്ങനെ വേവിച്ചെടുക്കുക ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞ അളവിൽ എല്ലാം എടുത്തതിന് ശേഷം ഉലുവ കഞ്ഞി വെച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കയ്പൊന്നും ഉണ്ടാവില്ല അപ്പം ഈ രണ്ട് കാര്യം ചെയ്യുന്നതുകൂടെ തന്നെ നിങ്ങളെ മുലപ്പാൽ നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കും മെയിൻ ഇനിയിപ്പോൾ ഈ ഉലുവ കഞ്ഞി നിങ്ങൾക്ക് മൂന്ന് നേരം വെച്ചിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെയ്യണം ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ നാല് ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം അങ്ങനെ കുടിക്കുക എന്നാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങളെ കുട്ടിക്ക് വിഷപ്പ് മാറുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് പാല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഉറപ്പായിട്ട് നല്ല റിസൾട്ടായിരിക്കും പാലില്ല വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഇതുപോലെ ചെയ്യാന്നാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും ഈ വാട്ടർ തെറാപ്പി പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം പാൽ ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാല് കൂടാനും ഒട്ടും ഒട്ടുമില്ലാത്തവർക്കാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടെല്ലാം പാൽ കൂടാനും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഇത് ഡോക്ടേഴ്സ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല നാല് ഗ്ലാസ് വെള്ളം ഒരു മണിക്കൂർ ഇടവിട്ട് കുടിച്ചതുകൊണ്ട് പാല് വരുന്നുള്ളത് പക്ഷേ ഉറപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്